യാക്കോബായ സഭാന്തരണം ഭദ്രാസനാധിപൻ ഗീ വർഗീസ് മാർക്കൂറിലോസ് വാഗ്ദാനം നാലുനാക്കൽ സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. നമുക്ക് അമീന സൈനു കളരിക്കൽ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമീന, അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയോ? രജനി, അല്പസമയം മുൻപാണ് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഗീ വർഗീസ് മാർക്കൂറിലോസ് വോട്ട് ചെയ്യാനായി എത്തിയത്. അദ്ദേഹം വരിയിൽ നിൽക്കുകയാണ്. അടുത്ത രണ്ടാളുകൾ കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. സ്വന്തം നാടാണ്, പഠിച്ച സ്കൂളാണ്, രണ്ടു വർഷത്തെ ഇടവേളയിൽ രണ്ടാമത്തെ തവണ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ഞാൻ നാട്ടിലുള്ളപ്പോഴൊക്കെ വോട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ്, ഞാനത് പാലിച്ചിട്ടുമുണ്ട്. വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വന്നു, അതുകൊണ്ട് വീണ്ടും ഇവിടെ വരികയാണ്. ഞാൻ ഡൽഹിയിലായിരുന്നു, വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം രാഹുലെ എത്തിയതാണ്. ഡൽഹിയിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായി അദ്ദേഹം എത്തിയതാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ജനാധിപത്യത്തിൻ്റെ വിജയമായിരിക്കും. ഈ ഒരു അവസരത്തിൽ അതിലപ്പുറത്തേക്കൊന്നും പറയാനായിട്ടുള്ള സാധ്യതയില്ലല്ലോ. ജനാഭിലാഷം വിജയിക്കും തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ വലിയ രീതിയിലുള്ള പ്രചരണമാണ് പുതുപ്പള്ളിയിൽ നടന്നത്. വിവിധ വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പാണ്. സഭയുടെ നിലപാട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതാമോ? വിശദമായി അദ്ദേഹം വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. രണ്ട് ആളുകൾ കൂടി കഴിഞ്ഞാൽ മൂന്നാമതായി അദ്ദേഹം വോട്ട് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം വിശദമായി നമ്മളോട് പ്രതികരിക്കാമെന്നാണ് രജനി പറഞ്ഞത്. ഇനി നമ്മൾ